Java Labile second program. Find frequency of a given character in a string. അതായത് തന്നിട്ടുള്ള ഒരു ടെക്സ്റ്റിൽ എത്ര ക്യാരക്ടേഴ്സ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് ഉണ്ടെന്ന് നോക്കുക. അപ്പം അതിൻ്റെ റണ്ണിങ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. നിങ്ങൾ ഒരു മെസ്സേജ് കൊടുക്കും, ഹായ് വെൽക്കം ടു ജാവ. ഇതാണ് ഫസ്റ്റ് ടെക്സ്റ്റ്. ഇനി അടുത്ത് നിങ്ങൾ ഒരു ക്യാരക്ടർ സേ ഇ എന്നുള്ള ക്യാരക്ടർ എത്ര പ്രാവശ്യം ഇതിനകത്ത് ഉണ്ടെന്ന് സെർച്ച് ചെയ്യണം. അപ്പം അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ വരിക, നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ഇ. എത്ര ഒക്കറൻസ് ഉണ്ട് ഇൻ്റെ? രണ്ട് പ്രാവശ്യം ഉണ്ട്. വെൽക്കം ടു ജാവ. ഓക്കെ, ഇവിടെ ഈ ഒരു ഇ ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്. അപ്പം ഇത് രണ്ട് പ്രാവശ്യമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരേണ്ടത്. അപ്പോൾ ചെയ്യേണ്ട എത്രയാണ്, ഈ ഒരു സ്ട്രിങ് റീഡ് ചെയ്യുക, എന്നിട്ട് യൂസറായി നിന്ന് ക്യാരക്ടർ മേടിക്കുക, എന്നിട്ട് ആ ക്യാരക്ടർ ഇവിടെ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ഇങ്ങനെയാണ്. ഒരു മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ആദ്യം ക്ലാസ്സിൻ്റെ പേരുണ്ടാവും, പിന്നെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ആദ്യം സ്ട്രിങ് റീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ട്രിങ് റീഡ് ചെയ്യാൻ ഒരു മെസ്സേജ് കൊടുക്കുക, എൻ്റർ ദി സ്ട്രിങ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എസ് ടി ആർ എന്നുള്ള സ്ട്രിങ്ങിലേക്ക് റീഡ് ചെയ്യണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കാനർ എന്നുള്ള ക്ലാസ്സാണ് ഉപയോഗിച്ചത്. ഓക്കെ, കൺസോളിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യണം, അതായത് കീബോർഡിൽ ഇൻപുട്ട് റീഡ് ചെയ്യണം. സ്കാനർ എസ് സി ഈസ് ഈക്വൽ ടു ന്യൂ സ്കാനർ. സ്കാനർ എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ പേര് എസ് സി എന്നാണ്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റം ഡോട്ട് ഇൻ എന്നുള്ള കൺസോൾ ഇൻപുട്ടിൻ്റെ കൊടുത്തു. ഓക്കെ, അപ്പം നമുക്ക് കീബോർഡിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യാം. ഇനി ഇവിടെ ഉണ്ടാക്കിയ എസ് സി ഡോട്ട് നെക്സ്റ്റ് ലൈൻ എന്നുള്ളത് എന്ത് ചെയ്യും, ഒരു ടെക്സ്റ്റിനെ റീഡ് ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചത്, ടെക്സ്റ്റിനെ റീഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് കൊടുത്ത് എൻ്റർ ദി സ്ട്രിങ്, എൻ്റർ ദി സ്ട്രിങ്, എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു ടെക്സ്റ്റിന് എന്ത് ചെയ്തു, എസ് ടി ആറിലേക്ക് റീഡ് ചെയ്തു. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു, എൻ്റർ ദി ക്യാരക്ടർ എന്ന് പറയണം, സെർച്ച് ചെയ്യേണ്ട ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ എൻ്റർ ദി ക്യാരക്ടർ എന്നുള്ള മെസ്സേജ് വന്നു, വീണ്ടും വെയിറ്റ് ചെയ്യണം. ഓക്കെ, എന്താ വെയിറ്റ് ചെയ്യുന്നത്, എസ് സി ഡോട്ട് നെക്സ്റ്റ് ലൈൻ. ഓക്കെ, ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് റൈറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്തു, ആ കിട്ടുന്നതിന് ഡോട്ട് ക്യാർ അറ്റ് എന്നുള്ള ഫംഗ്ഷൻ, ഡോട്ട് ക്യാർ അറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഓക്കെ, ഡോട്ട് ക്യാർ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ഉണ്ട് വിചാരിക്കുക. ഓക്കെ, സെലക്ട് എ ബി സി ഡി എന്നുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ ഈ എ ബി സി ഡിൻ്റെ ഡോട്ട് ക്യാർ അറ്റ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ സീറോ ഇൻഡെക്സ് ഉള്ള ടെക്സ്റ്റ് ആറ് എ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഡോട്ട് ക്യാർ അറ്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അറ്റ് എ പെർട്ടിക്കുലർ ഇൻഡെക്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് റീഡ് ചെയ്യുന്ന ഈ ഒരു ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഈ അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ക്യാരക്ടർ അറ്റ് സീറോ, ക്യാരക്ടർ അറ്റ് സീറോ എന്ന് പറയുന്നത് ഈ തന്നെയാണ് വരിക അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഇ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇ എന്നുള്ളത് നമ്മൾ എടുത്തു, അതെന്ത് ചെയ്തു, സി എച്ച് എന്നുള്ള ക്യാരക്ടറിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ സി എച്ചിൽ ഇപ്പോൾ എന്തുണ്ട്, ഇ എന്നുള്ള വാല്യൂ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണ്, മുകളിലെ സ്ട്രിങ് ഫുള്ള് സെർച്ച് ചെയ്യണം, അതിൽ ഇ എന്ന് എത്ര പ്രാവശ്യം വരുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പ് ഇടാണ്, ഐ ഈക്വൽ ടു സീറോ, ഐ സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഐ സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ ലെസ് ദെൻ എസ് ടി ആർ ഡോട്ട് ലെങ്ത്. എസ് ടി ആർ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷന് നമുക്ക് തരാം ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്. ഏത് സ്ട്രിങ്ങിൻ്റെ, ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അല്ലേ. ഇത് എവിടെയുള്ളത്, ഈ എസ് ടി ആറിൻ്റെ അകത്താണ് ഉള്ളത്. അപ്പം ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 19 സ്പേസ് അടക്കം. അപ്പോൾ ഇതിവിടെ 19 വാല്യൂ വരാം. അപ്പോൾ അതിൻ്റെ വാല്യൂ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും, ഐ ലെസ് ദെൻ 19 സോമാട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ സ്റ്റെപ്പിൽ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഓക്കെ, എന്നിട്ട് ഈ അതിൻ്റെ വാല്യൂ 0 മുതൽ 19 വരെ, 19 വരെ ഇങ്ങനെ കറങ്ങി കൊടുക്കും ലെങ്ത് വരെ. ഓക്കെ, അപ്പം ഓരോ തവണ നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പം ആദ്യം ഈ ഒരു എണ്ണം കമ്പയർ ചെയ്യണല്ലേ. നമ്മൾ നോക്കുകയാണ് ഇഫ് എസ് ടി ആർ ഡോട്ട് ക്യാർ അറ്റ് ഐ. ഓക്കെ, എസ് ടി ആർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ് ഡോട്ട് ക്യാരക്ടർ അറ്റ്, ക്യാരക്ടർ അറ്റ് ഏത് പൊസിഷനാണ്, ഐയിലുള്ളത് അല്ലേ. ഓക്കെ, ക്യാരക്ടർ അറ്റ് ഐ. അപ്പോൾ ക്യാരക്ടർ അറ്റ് സീറോ എന്നാണ് ആദ്യം വരിക, അതിൻ്റെ വാല്യൂ ആദ്യം 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ക്യാരക്ടർ അറ്റ് സീറോ നമ്മൾ നോക്കി, ഓക്കെ, ക്യാരക്ടർ അറ്റ് സീറോ ഈക്വൽ ടു സി എച്ച് അല്ലേ. ക്യാരക്ടർ അറ്റ് സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്,
ഇ എന്നുള്ളതും എച്ച് എന്നുള്ളതുമാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണോ നോക്കി. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, കൗണ്ട് പ്ലസ് പ്ലസ്, കൗണ്ട് എന്നുള്ള വാല്യൂ ഇവിടെ സീറോ ആണ് സെറ്റ് ചെയ്തത് ഫോർ ലൂപ്പിൻ്റെ മുന്നേ. അപ്പം ഈ ഇയും എച്ചും ഇവിടെ ഈക്വൽ ആയി കഴിഞ്ഞാൽ കൗണ്ടിൻ്റെ വാല്യൂ ഒരെണ്ണം ഇൻക്രിമെൻ്റ് ആവും. ഇനി ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ലൂപ്പിൻ്റെ ഈ ഇഫിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യൂല, പ്രവേശിക്കൂല. ഓക്കെ, നേരെ അടുത്ത വാല്യൂയിലേക്ക് പോകും, അതിൻ്റെ വാല്യൂ ഒരെണ്ണം ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്തും, എയിലെത്തും, എന്നിട്ട് എയും ഇയും കമ്പയർ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണോ നോക്കി, ഈക്വൽ ആണെങ്കിൽ ആ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് വൺ എന്ന് കൊടുക്കും. അതായത് നമ്മൾ കൗണ്ട് ആഡ് ചെയ്യാം, ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, കൗണ്ടിൻ്റെ വാല്യൂ സീറോയിൽ നിന്ന് വണ്ണിലേക്ക് എത്തും. കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് വൺ എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. ഓക്കെ, കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് വൺ. ഓക്കെ, അപ്പോൾ അവിടെ ഇതിൻ്റെ വാല്യൂ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ വീണ്ടും വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ലൂപ്പ് കറങ്ങി ഈ ഇവിടെ ഈ എത്തുന്ന സമയത്ത് വെൽക്കമിൽ ഈ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, കൗണ്ടിൻ്റെ വാല്യൂ ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഫുൾ ലൂപ്പ് കറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൗണ്ടിൻ്റെ വാല്യൂ രണ്ട് പ്രാവശ്യം ഇൻക്രിമെൻ്റാവും. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുക കൗണ്ട് ഓഫ് ഒക്കറൻസ് ഓഫ് ഇ, സി എച്ചിൻ്റെ അകത്ത് ഇ എന്നാണല്ലോ ഉള്ളത് അല്ലേ, ഇ എന്നാണ്. കൗണ്ട് ഓഫ് ഒക്കറൻസ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു കൗണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കൗണ്ട് ഓഫ് ഒക്കറൻസ് ഓഫ് ഇ ഈക്വൽ ടു ടു എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ വേറെ എക്സാമ്പിൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, താങ്ക് യു, ഇതിൻ്റെ അകത്ത് ഒ എന്നുള്ളത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് നോക്കാം. ഒ എന്നുള്ളത് ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിൽ നമ്മൾ രണ്ട് സ്ട്രിംഗ് ഫംഗ്ഷനാണ് മെയിനായിട്ട് നോക്കിയിരുന്നത്, എസ് ടി ആർ ഡോട്ട് ലെങ്ത് എന്നുള്ളത്, ലെങ്ത് കാണാൻ വേണ്ടിയിട്ട്, പിന്നെ എസ് ടി ആർ ഡോട്ട് ക്യാരക്ടർ അറ്റ് ഐ, ഒരു പെർട്ടിക്കുലർ പൊസിഷനിലുള്ള ക്യാരക്ടർ ഏതാണ്. അപ്പോൾ ആ ഇൻഡെക്സ് ഇവിടെ സീറോ എന്ന് കൊടുത്താൽ സീറോ ഇൻഡെക്സ് ഉള്ളത് വരും. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മൾ എസ് സി ഡോട്ട് നെക്സ്റ്റ് ലൈൻ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ യൂസ് ചെയ്തു. ഇനി സ്ട്രിങ്ങിനെ റീഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൽ നിന്ന് ഒരു ക്യാരക്ടർ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അതിൽ നിന്ന് സീറോ ഇൻഡെക്സ് ഉള്ള ഒരു ക്യാരക്ടറിനെ നമ്മൾ എടുത്തു. ഓക്കെ, സിംഗിൾ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി. അത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, സോ ഇത് ചെയ്യാം. ഫൈൻ, ഓക്കെ, താങ്ക് യു.